സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് വെളിപ്പെടുത്തി കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജിമാർ മാറി നിൽക്കുന്നത് അപൂർവമാണെങ്കിലും അങ്ങനെ സംഭവിച്ച ചരിത്രം ഇന്ത്യൻ ജുഡീഷ്യറിയിലുണ്ട്. പക്ഷേ അത്തരം സംഭവങ്ങൾ പോലും ജുഡീഷ്യറിയുടെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കാനേ ഇടയാക്കിയിട്ടുള്ളൂ. ജനാധിപത്യത്തിൽ ഒരു പൗരൻ്റെ അവസാനത്തെ അത്താണിയാണ് പരമോന്നത നീതിപീഠം. ജനങ്ങൾക്ക് ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ട്. പണത്തിനും സ്വാധീനത്തിനും വഴങ്ങുന്നതല്ല ഇവിടുത്തെ നീതിപീഠമെന്ന് ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നു. ഒറ്റപ്പെട്ട ചില അപവാദങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വിശ്വാസ്യതയിൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അടിത്തറ അതിശക്തമാണ്. എന്നാൽ അഭിഭാഷക സമൂഹത്തെക്കുറിച്ച് പൊതുവെ അങ്ങനെയൊരു ധാരണ ജനങ്ങൾക്കില്ല. ഒരു കേസിലെ തന്നെ വാദിയുടെയും പ്രതിയുടെയും പണം പറ്റി കേസ് വഴിയാധാരമാക്കുന്ന എത്രയോ വക്കീലന്മാർ നമുക്കിടയിലുണ്ട്. വാദിയുടെയെന്നും പ്രതിയുടെയെന്നും ഒരുപോലെ പൈസ വാങ്ങിക്കും. ചിലപ്പോൾ വാദിയുടെ കേസായിരിക്കും എടുക്കുന്നത്, പക്ഷേ പ്രതിയുടെയെന്ന് പൈസ വാങ്ങി വാദിയെ വഴിയാധാരമാക്കുന്ന സംഭവങ്ങളും നമുക്കിടയിലുണ്ട്. അതേസമയം തൊഴിലിൽ അതീവ വൈദഗ്ധ്യവും അറിവും പ്രതിബദ്ധതയും പുലർത്തുന്ന ഒട്ടേറെ അഭിഭാഷകർ നമുക്ക് ചുറ്റുമുണ്ട്. ക്രിമിനൽ കേസുകളിൽ വരെ ഉൾപ്പെട്ട അഭിഭാഷക പട്ടം നഷ്ടപ്പെട്ടവരുമുണ്ട്. പക്ഷേ അവരൊന്നും അഭിഭാഷക സംഘടനയുടെ നേതൃപദവിയിൽ ഇരുന്നവരായിരുന്നില്ല. ജഡ്ജിമാരുടെ പേരിൽ സിനിമാ രംഗത്തുള്ളവരിൽ നിന്ന് ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്ന ആരോപണം നേരിടുന്ന സൈബി ജോസ് എന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ഇത് അഭിഭാഷക സമൂഹത്തിനാകെ നാണക്കേടാണ്. സൈബി സ്ഥാനമൊഴിയണമെന്ന് അഭിഭാഷകരുടെ തന്നെ മറ്റ് പല സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അഭിഭാഷകൻ മൂന്ന് ജഡ്ജിമാർക്ക്, ഒന്നും രണ്ടുമല്ല, മൂന്ന് ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ വിവിധ വ്യക്തികളിൽ നിന്നായി ലക്ഷങ്ങൾ കോഴ വാങ്ങിയതായി ചില അഭിഭാഷകർ തന്നെയാണ് ആദ്യം ആരോപണം ഉന്നയിച്ചത്. തുടർന്ന് ഹൈക്കോടതിയുടെ ഫുൾ കോർട്ടാണ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഹൈക്കോടതിയുടെ വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ആരോപണം പ്രഥമ ദൃഷ്ടിയാ ശരിവെക്കുന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണ്. പണം നൽകിയ കക്ഷികളിൽ ഒരാളായ സിനിമാ നിർമ്മാതാവിനെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. സിനിമാ നിർമ്മാതാവിനെതിരെ എറണാകുളം സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത പീഡന കേസുമായി ബന്ധപ്പെട്ട് ജഡ്ജിക്ക് നൽകാനെന്ന പേരിൽ ഇയാൾ 25 ലക്ഷം രൂപ മറ്റൊരാളിൽ നിന്ന് 50 ലക്ഷവും വാങ്ങിയെന്നാണ് ആരോപണം. ജഡ്ജിമാരുടെ പേരുകളും വലിച്ചഴക്കപ്പെട്ടതിനാൽ ആരോപണം ഗുരുതരമാണ്. അതേസമയം അഭിഭാഷക ഫീസാണ് താൻ വാങ്ങിയതെന്ന നിലപാടിലാണ് ഇയാളുള്ളത്. ഇത് ഇയാൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. അന്വേഷണം പൂർത്തിയായതിനു ശേഷമേ ഇതിൻ്റെ നിജസ്ഥിതി അറിയാനാകൂ. പക്ഷേ കേസ് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സ്വമേധയാ ഇയാൾ ആ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണം. ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ബാർ കൗൺസിലും തയ്യാറാകണം. ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ ആവർത്തിക്കാൻ പാടില്ല. പെരുമാറ്റച്ചട്ടം പാലിക്കാത്ത വക്കീലന്മാർക്ക് ശിക്ഷ ഏർപ്പെടുത്തണം. ജനങ്ങളുടെ അവസാനത്തെ അത്താണിയാണ് നീതിപീഠമെന്നുള്ളത് മറക്കരുത്.